എൻ്റെ നാട്ടുകാരെയാണ്, തൊടുപുഴക്കാരെയാണ്. തൊടുപുഴയിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ വണ്ടി കയറി കൊച്ചിയിലെത്തിയ ഒരു പെൺകുട്ടിയാണ്. ഈ സിനിമയിലെ ഒരു അവസാനം വരെ ആളുകളെ മുൾമുനയിൽ നിർത്തി പ്രത്യക്ഷപ്പെടുകയാണ് അല്ലേ. അമ്മയും അച്ഛനും ഒക്കെ എന്തു പറഞ്ഞു? എന്നെ നോക്കുന്നു, ഈ അമ്മയല്ല, ഈ അമ്മയല്ല, ജീവിതത്തിൽ അമ്മയും അച്ഛനൊക്കെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. പടം കണ്ടു കഴിയുമ്പം അവരുടെ റെസ്പോൺസ് അതനുസരിച്ച് ഞാൻ മനസ്സിലാക്കും. നോക്കുന്നു, അവര് വിളിക്കുന്നുണ്ട് ഇടയ്ക്ക്, എന്താ സിനിമ കാണാൻ പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നോക്കാം. എന്തുകൊണ്ട് അവര് സിനിമ കാണാൻ പോവാത്ത ഇത്ര സമയം? ഇല്ല, അത് അവരുടെ പേഴ്സണൽ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇപ്പൊ പോവാത്തത്. അല്ലെങ്കിൽ അവര് പോയി, അവര് ഇന്ന് തന്നെ സിനിമ കാണും. ഇന്ന് സിനിമ അമ്മ അങ്ങനെ സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. അമ്മ അങ്ങനെ ഭയങ്കരമായി അങ്ങനത്തെ എന്റർടൈൻമെന്റ് അല്ല അമ്മയുടെ പരിപാടികള്. അപ്പം എന്തായാലും എന്റെ പടമായതുകൊണ്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് ഈ സിനിമ അഭിനയ മോഹവുമായിട്ട് കൊച്ചിയിലേക്ക് വേണ്ടി കയറിയത്? എനിക്ക് അഭിനയം അല്ലായിരുന്നു തുടക്കത്തിൽ, എനിക്ക് ഭയങ്കര സിനിമാപ്രാന്ത ആ പരിപാടിയായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ സിനിമ ആഗ്രഹിച്ച് ഞാൻ ഇപ്പോഴും ഒരു സെൽഫ് ഡൗട്ടിലായിരുന്നു, അഭിനയിക്കാൻ പറ്റുമോ. പിന്നെ ഞാൻ ഇങ്ങനെ ഓക്കെ എന്തൊക്കെയോ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റും. പിന്നെ ഞാൻ അതിനു വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി, അഭിനയം ട്രൈ ചെയ്ത് ഇപ്പം മഹാറാണി വരെ കഴിഞ്ഞു. വീട്ടിലെ എതിർപ്പായിരുന്നു സിനിമയിലേക്കുള്ള യാത്ര? ഇനീഷ്യലി അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നി ഞാൻ എന്ത് ഞാൻ ശരിക്കും പറയേണ്ട ഒരു കാര്യം, മഹാറാണി 1 ഇയർ കഴിഞ്ഞിട്ടാണ് പടം പുറത്തിറങ്ങുന്നത്. അപ്പൊ ഈ 1 ഇയർ എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ ഓക്കെ ആവാൻ എടുത്ത ടൈം ആയിരിക്കും. അത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഈ അടുത്തടുത്ത് വരുമ്പോ ഓക്കെ അവര് ഓക്കെ വരുന്നു. അല്ല, ഞാൻ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ചോദിച്ചു പോണതാണ്. നമ്മുടെ നാട്ടുകാരാണ്, എനിക്ക് പേഴ്സണലി ഇവരുടെ കുടുംബം വരെ പറയാം. ഞാൻ അന്വേഷണം ഒരു യാത്ര താമസം വരെ എവിടെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി. ഞാൻ കുറച്ച് കഥകൾ കേട്ടു, നമ്മുടെ ലൊക്കേഷനിൽ വന്ന കുട്ടി പറഞ്ഞ കഥകൾ ഞാൻ കേട്ടതിനനുസരിച്ചാണ്. ഈ അച്ഛനും അമ്മയും അല്ലേ സിനിമ അഭിനയം വേണ്ട അല്ലെങ്കിൽ സിനിമയിലേക്ക് പോകണ്ട എന്ന് താങ്കളുടെ അടുത്ത് പറയുമ്പോൾ അതൊരു ചലഞ്ച് ചെയ്ത് കൊച്ചിയിലേക്ക് ഒറ്റയ്ക്ക് വന്നൊരു താമസിക്കാൻ ഒരു തൻ്റെ ഇടം കാണിക്കാൻ എവിടെ നിന്നാണ് ഈ ധൈര്യം? അങ്ങനെയല്ല, എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെ പറയെങ്കിലും ഞാൻ എൻ്റെ അമ്മയും ഞാൻ എൻ്റെ അപ്പനുമാണ്, അവരുടെ രണ്ടുപേരുടെ ട്രെയ്റ്റ്സ് ഉള്ള ആളാണ് ഞാൻ. അവർ രണ്ടുപേരും നല്ല അവരുടെ ആഗ്രഹങ്ങൾ നല്ല വാശിയോടെ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ കൂടാതെ ഞാൻ അതുപോലെ തന്നെ റെസ്പോൺസിബിളും ആണ് ആ കാര്യത്തില്. ഞാൻ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുതെന്നുണ്ട്. എന്റെ സ്വപ്നങ്ങൾ ഞാൻ അതുപോലെ തന്നെ എടുക്കും ചെയ്യും, പക്ഷെ യുക്തി ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എങ്ങനെയാണ് യുക്തി? യുക്തി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു തരാൻ എന്നുള്ള ഇതൊന്നും ഇല്ല, പക്ഷെ അത് പാഷനേറ്റ്ലി നമ്മൾ ഫോളോ ചെയ്യുക, പാഷനേറ്റ്ലി ചെയ്യുക, അത് കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുക, ഞാനിത് എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ ഞാൻ ഇതിന് വേണ്ടി തന്നെ ഉണ്ടായ ആളാണ്, അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ആ ഒരു ചലഞ്ച് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു, അതിനുള്ള യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. യാത്ര ഇപ്പൊ മഹാറാണി വരെ എത്തിച്ചു നിർത്തിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും അധികം അംഗീകാരം നേടിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ്, ഒറിജിനൽ ടോപ്പ് ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്, ബെസ്റ്റ് പ്രൈസ്, ബെസ്റ്റ് ഓഫറും മൈ ജി ഫ്യൂച്ചർ, ഫ്യൂച്ചർ ഇസ് സ്മാർട്ട്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.